എന്തും സംഭവിക്കാവുന്ന ലോക്സഭാ മണ്ഡലം, അതാണ് തൃശൂർ. കേരളത്തിൽ ശക്തമായ ത്രികോണ പോരാട്ടം നടന്ന മണ്ഡലം. വോട്ടെടുപ്പിന് ശേഷവും യു ഡി എഫും എൽ ഡി എഫും ബി ജെ പിയും ആത്മവിശ്വാസത്തിലാണ്. 12,000 വോട്ടിന് ജയിക്കുമെന്നാണ് കോൺഗ്രസ് ക്യാമ്പിന്റെ വിലയിരുത്തൽ. സർപ്രൈസ് സ്ഥാനാർത്ഥി കെ മുരളീധരൻ ഇഞ്ചോടിഞ്ച് പോരാട്ടത്തിൽ വിജയം കൊണ്ടുവരുമെന്നാണ് പ്രതീക്ഷ. മുരളീധരന്റെ വ്യക്തിത്വ മികവ് നേതാക്കളിലും പ്രവർത്തകരിലും ആവേശമുണ്ടാക്കി. ഇരിങ്ങാലക്കുട, പുതുക്കാട്, തൃശൂർ, മണലൂർ മണ്ഡലങ്ങളിൽ കഴിഞ്ഞ തവണ ബി ജെ പിയിലേക്ക് പോയ വോട്ടുകൾ തിരിച്ചുവരും. പത്മജ വേണുഗോപാൽ ബി ജെ പിയിൽ പോയത് ദോഷം ചെയ്യില്ല എന്ന് മാത്രമല്ല, കോൺഗ്രസ് പ്രവർത്തകരെ ഒരുമിപ്പിക്കുക കൂടി ചെയ്തെന്ന് ജില്ലാ നേതൃത്വം കണക്കുകൂട്ടുന്നു. ഗുരുവായൂർ, നാട്ടിക, മണലൂർ എന്നിവിടങ്ങളിൽ മികച്ച മുന്നേറ്റമുണ്ടാക്കും എന്നാണ് കോൺഗ്രസ് പ്രതീക്ഷ. തൃശൂർക്കാരൻ എന്ന ഇമേജിനപ്പുറം എല്ലാവർക്കും സ്വീകാരനായ വ്യക്തി എന്ന നിലയിൽ സി പി എമ്മിന്റെ കൂടെ ശുപാർശയോടെയാണ് വി എസ് സുനിൽകുമാറിനെ സി പി ഐ സ്ഥാനാർത്ഥിയാക്കിയത്. ത്രികോണ മത്സരത്തിൽ അത് ഗുണം ചെയ്തെന്നാണ് വിലയിരുത്തൽ. തീരദേശ മേഖലയിലും ഇരിങ്ങാലക്കുട, പുതുക്കാട്, തൃശൂർ നിയമസഭാ മണ്ഡലങ്ങളിലും നേട്ടമുണ്ടാക്കും. ഇത്തവണ ക്രൈസ്തവ വോട്ടുകൾ എൽ ഡി എഫിനു കൂടി ലഭിക്കും. ഒപ്പം കഴിഞ്ഞ തവണ കൈവിട്ടു പോയ വോട്ടുകൾ തിരികെ വരുന്നതോടെ ജയിച്ച് കയറാമെന്നാണ് പ്രതീക്ഷ. 15,000 മുതൽ 80,000 വരെ വോട്ടിന്റെ ഭൂരിപക്ഷമാണ് എൽ ഡി എഫ് കണക്കുകൂട്ടൽ. വോട്ടെടുപ്പ് കഴിഞ്ഞപ്പോൾ പ്രധാനമന്ത്രി നേരിട്ട് അഭിനന്ദിച്ചതിന്റെ ആവേശത്തിലാണ് തൃശൂരിൽ ബി ജെ പിയും സുരേഷ് ഗോപിയും. സ്ത്രീകളും നിഷ്പക്ഷരും വോട്ട് ചെയ്തുവെന്നാണ് വിലയിരുത്തൽ. ഇരിങ്ങാലക്കുട, പുതുക്കാട്, തൃശൂർ മണ്ഡലങ്ങളിൽ ഒന്നാമതെത്തും. 30% ക്രിസ്ത്യൻ വോട്ടുകൾ ബി ജെ പിയിലേക്ക് വന്നുവെന്നും പുതുതായി ചേർത്ത 90,000 വോട്ടുകൾ കിട്ടിയെന്നുമാണ് ബി ജെ പി വിലയിരുത്തൽ. അങ്ങനെയെങ്കിൽ 400,000 വോട്ട് നേടി വിജയിക്കുമെന്നും നേതാക്കൾ പറയുന്നു. എന്തായാലും June 4 കേരളം ഏറ്റവും ആകാംക്ഷയോടെ ഉറ്റുനോക്കുന്ന മണ്ഡലങ്ങളിലൊന്നാണ് തൃശൂർ എന്നതിൽ സംശയമില്ല.